നമസ്കാരം, കൊട്ടാരക്കരമിഡിലേക്ക് സ്വാഗതം. സ്ത്രീധന പീഡനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് മലയാളിയായ കോളേജ് അധ്യാപിക നാഗർകോവിലിൽ ആത്മഹത്യ ചെയ്തു. കൊല്ലം പിറവന്തൂർ സ്വദേശിയായ 25-കാരി ശ്രുതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശുചീന്ദ്രത്തെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ശ്രുതിയെ കണ്ടെത്തിയത്. 6 മാസം മുമ്പാണ് തമിഴ്നാട് വൈദ്യുതി ബോർഡ് ജീവനക്കാരനായ കാർത്തിക്കുമായുള്ള ശ്രുതിയുടെ വിവാഹം നടന്നത്. സംഭവത്തിന് പിന്നാലെ ശ്രുതിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ശ്രുതിയുടെ വിവാഹത്തിന് 10 ലക്ഷം രൂപയും 50 പവൻ സ്വർണവും വിവാഹ സമ്മാനമായി നൽകിയിരുന്നു. എന്നാൽ സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് കാർത്തിക്കിന്റെ അമ്മ ശ്രുതിയോട് നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നതായി ശ്രുതിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. എച്ചിൽ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ അമ്മാവിയമ്മ നിർബന്ധിച്ചിരുന്നതായും മരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയാണെന്നും പക്ഷേ മടങ്ങിപ്പോയി വീട്ടുകാർക്ക് നാണക്കേടുണ്ടാക്കുന്നില്ലെന്നും ശ്രുതിയുടെ ഫോൺ സന്ദേശത്തിലുണ്ട്. കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാണ് ശ്രുതിയുടെ കുടുംബം. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.